ഇന്നേ വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും വേഗതയുള്ളത് സോവിയറ്റ് യൂണിയൻ അറുപതുകളിൽ രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച മിഗ് ഇരുപത്തിയഞ്ച് പോർ വിമാനത്തിനാണ് മിഗ് ഇരുപത്തി വേഗതയുടെയും ഉയരത്തിന്റെയും കാര്യത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള റെക്കോർഡുകൾ ഇന്നും നിലനിൽക്കുന്നു എഴുപതുകളുടെ ആദ്യ വർഷങ്ങളിൽ യു നാറ്റോ സഖ്യവും ഈ പോർ വിമാനത്തെ അത്യധികം ഭയന്നിരുന്നു ശബ്ദത്തിന്റെ മൂന്നിരട്ടയിലധികം വേഗതയിൽ പറക്കുകയും തൊണ്ണൂറായിരം അടി വരെ ഉയരം ആർജിക്കാനാവുകയും ചെയ്യുന്ന മിഗ് ഇരുപത്തിയഞ്ചിനെ വരുതിയിലാക്കാൻ പോർവിമാനങ്ങൾക്കോ വ്യോമവേദ മിസൈലുകൾക്കോ കഴിയുമായിരുന്നില്ല ക്രമേണ മിഗ് ഇരുപത്തി അഞ്ചിനെ കുറിച്ച് നിറം പിടിപ്പിച്ചിട്ടുള്ള കഥകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ മെനയുവാൻ തുടങ്ങി ഇല്ലാത്ത പല കഴിവുകളും മിഗ് ഇരുപത്തിയഞ്ചിന് ഉണ്ട് എന്ന് അവർ പ്രചരിപ്പിച്ചു ക്രമേണ യു പ്രതിരോധ വകുപ്പ് പോലും മിഗ് ഇരുപത്തിയഞ്ചിനെ ഭയക്കുവാൻ തുടങ്ങി എങ്ങനെയും മിഗ് ഇരുപത്തി അഞ്ചിനെ പ്രതിരോധിക്കാനായി അവർ എഫ് ഫിഫ്റ്റീൻ എന്ന മുൻനിര പോർ വിമാനത്തെയും രംഗത്തിറക്കി അക്കാലത്ത് സോവിയറ്റ് യൂണിയൻ മിഗ് ഇരുപത്തി അഞ്ചിന് ഏറ്റവും അടുത്ത സഖ്യ രാജ്യങ്ങൾക്ക് പോലും വിറ്റിരുന്നില്ല സോവിയറ്റ് വ്യോമസേനയിലുള്ള മിഗ് ഇരുപത്തിയഞ്ചുകൾ പോലും സുപ്ര പ്രധാനമായ വ്യോമ താവളങ്ങളിലാണ് വിന്യസിച്ചിരുന്നത് അവയിൽ ചില താവളങ്ങൾ സോവിയറ്റ് യൂണിയന്റെ കിഴക്കൻ അതിരായ സഖാലിൻ ദ്വീപിലും വ്ളിവോസ്റ്റോക്ക് നഗരത്തിലും ആയിരുന്നു ഒരു പ്രവർത്തനക്ഷമമായ മിഗ് ഇരുപത്തിയഞ്ച് കയ്യിൽ കിട്ടുക എന്നത് അക്കാലത്ത് യു എസ് സേനയുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും വലിയ സ്വപ്നമായിരുന്നു അക്കാര്യം സോവിയറ്റ് വ്യോമസേനയിലെ ചില മിഗ് ഇരുപത്തിയഞ്ച് പൈലറ്റുമാർക്കെങ്കിലും അറിയാമായിരുന്നു അവരിൽ ഒരാളായിരുന്നു ലെഫ്റ്റനന്റ് വിക്ടർ ബെലങ്കോ സോവിയറ്റ് പൂർവ്വമേഖലകളിൽ വിന്യസിച്ചിരുന്ന മിഗ് ഇരുപത്തി ഒന്നിന്റെ വൈമാനികനായിരുന്നു വിക്ടർ ബെലങ്കോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെപ്തംബർ ആറ് ബെലെങ്കോ തന്റെ മിഗ് ഇരുപത്തിയഞ്ചുമായി പറന്നുയർന്നത് ആ പോർ വിമാനം അടിച്ചുമാറ്റി യു എസിന് കൈമാറാനും യു എസിൽ രാഷ്ട്രീയ അഭയം തേടാനുമുള്ള തീരുമാനത്തോടെ ആയിരുന്നു ഉക്രൈൻകാരനായ ബെലെങ്കോ രഹസ്യമായി സോവിയറ്റ് വ്യവസ്ഥയെ വളരെയധികം വെറുത്തിരുന്നു സോവിയറ്റ് പൂർവപ്രദേശത്തെ കംചദ്ക ഉപദ്വീപിലെ ചുക്യൂ വെങ്കാങ് വ്യോമ താവളത്തിൽ നിന്നാണ് ഒരു സാധാരണ പ്രതിരോധ പറക്കലിന് ബെലങ്കോ തന്റെ മിഗ് ഇരുപത്തി അഞ്ചുമായി പറന്നുയർന്നത് സമാനമായ ഏതാനും മിഗുകളും ബെലങ്കോയുടെ വ്യോമവ്യൂഹത്തിൽ ഉണ്ടായിരുന്നു ജപ്പാന്റെ ഉത്തരദ്വീപായ ഹൈക്കോഡോയിലെ ചിറ്റോസ് വിമാനത്താവളമായിരുന്നു ബെലങ്കോയുടെ ലക്ഷ്യം പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബെലങ്കോ തന്റെ മിഗിനെ കടലിന്റെ ദിശയിൽ തിരിച്ചുവിട്ടു കടലിന് മുകളിലെത്തിയപ്പോൾ ബെലങ്കോ വളരെയധികം താഴ്ന്നു പറക്കുവാൻ തുടങ്ങി അതോടെ ബെലങ്കോയുടെ വിമാനം സോവിയറ്റ് റഡാറുകളിൽ നിന്നും അപ്രത്യക്ഷമായി ബെലങ്കയുടെ മിഗ് കടലിൽ തകർന്നു വീണു എന്ന ധാരണ ഇതുമൂലം സോവിയറ്റ് റഡാർ സംവിധാനങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടു പദ്ധതിയിട്ടതുപോലെ ചിറ്റോസ് വ്യോമത്താവളത്തിൽ എത്താൻ കഴിഞ്ഞില്ല ഒരു സിവിൽ വിമാനത്താവളമായ ഹോക്കഡാറ്റ് വിമാനത്താവളത്തിന് സമീപം എത്തിപ്പെട്ട ബെലങ്കോ തന്റെ മികു ഇരുപത്തിയഞ്ചിലെ ഇന്ധനം തീരുന്നതിന് തൊട്ടു മുൻപ് റൺവേയിൽ ഇറങ്ങി വേഗത കൂടിയതിനാൽ റൺവേയിൽ നിന്നും അധികം ഓടിയാണ് മിഗ് ഇരുപത്തിയഞ്ച് നിശ്ചലാവസ്ഥയിലായത് എയർപോർട്ട് അധികൃതർക്ക് ആദ്യം കാര്യം മനസ്സിലായില്ലെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ വെളിപ്പെട്ടു സോവിയറ്റ് സാങ്കേതിക വിദ്യയുടെ പ്രതീകമായിരുന്ന മിഗ് ഇരുപത്തിയഞ്ച് പാശ്ചാത്യ ശക്തികളുടെ കൈകളിലായി ോ യു എസിൽ രാഷ്ട്രീയ അഭയം തേടി വളരെ സന്തോഷത്തോടെ യു എസ് ബെലങ്കോക്ക് അഭയം നൽകി സോവിയറ്റ് യൂണിയൻ മോഷണം മുതൽ ജപ്പാനോട് തിരികെ ചോദിച്ചു യു എസ് ജപ്പാനീസ് വിദഗ്ദ്ധർ മിഗ് ഇരുപത്തിയഞ്ചിന്റെ ഞട്ടും ബോൾട്ടും ഇളക്കി പീസ് പീസാക്കി പരിശോധിച്ചു സോവിയറ്റ് വ്യോമ യുദ്ധ രഹസ്യങ്ങളിൽ പലതും യു എസിന്റെ കയ്യിലായി വിമാനം തിരികെ നൽകില്ലെന്ന് ജപ്പാൻ പ്രഖ്യാപിച്ചു സോവിയറ്റ് യൂണിയൻ ഉടൻ തന്നെ ചില ജപ്പാനീസ് നാവിക യാനങ്ങൾ വളഞ്ഞു പിടിച്ച് കുറേയധികം ജപ്പാൻകാരെ തടവിലാക്കി അതിനകം തന്നെ യു എസ് മിഗിനെ അവരുടെ വിദൂരമായ ഒരു താവളത്തിൽ മാറ്റിയിരുന്നു മാസങ്ങൾക്കു ശേഷം യു എസ് അനേകം കണ്ടെയ്നറുകളിലാക്കി മിഗിന്റെ സോവിയറ്റ് യൂണിയന് തിരിച്ചു നൽകി അതിനകം തന്നെ മിഗിന്റെ രഹസ്യങ്ങളെല്ലാം തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു അടിച്ചുമാറ്റപ്പെട്ട മിഗ് ഇരുപത്തിയഞ്ച് വലിയ ബാധ്യതയാണ് സോവിയറ്റ് യൂണിയന് വരുത്തിയത് മിഗ് ഇരുപത്തിയഞ്ച് പോർ വിമാനങ്ങളിലെല്ലാം ഇലക്ട്രിക് പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കാൻ സോവിയറ്റ് യൂണിയൻ നിർബന്ധിതയായി ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ അടിച്ചുമാറ്റലുകളിൽ ഒന്നായി വിക്ടോർ ബെലങ്കോയുടെ മിഗ് മോഷണം ഇന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബെലങ്കോയെ ഉടൻ തന്നെ യു എസിലേക്ക് മാറ്റി യു എസ് പൗരത്വവും പുതിയ പേരും രേഖകളും നൽകി അനേക വർഷങ്ങൾ സി ഐ എയുടെ സംരക്ഷണത്തിലായിരുന്നു ബെലങ്കോ സോവിയറ്റ് യൂണിയന്റെ തകർച്ചക്കുശേഷം ബെലങ്കോ തൊണ്ണൂറുകളിൽ റഷ്യ സന്ദർശിക്കുകയും ചെയ്തു ബെലങ്കോ ഏതോ അപരനാമത്തിൽ ഇപ്പോഴും യു എസിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് അനുമാനം വിക്ടർ ബെലങ്കോയെ സോവിയറ്റ് യൂണിയനിൽ രാജ്യദ്രോഹത്തിന് വിചാരണ ചെയ്തു വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു ബെലങ്കോയെ കയ്യിൽ കിട്ടിയാൽ സോവിയറ്റ് യൂണിയന്റെ പിന്തുടർച്ച രാജ്യമായ റഷ്യക്ക് എപ്പോൾ വേണമെങ്കിലും ആ വിധി നടപ്പിലാക്കാം മിഗ് ഇരുപത്തി അഞ്ചിൻ്റെയും അതിൻ്റെ അടിച്ചുമാറ്റൽ കഥയെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക